ഏതായാലും ഒരു അതിഥി കൂടി എൻ്റെ ടൈം ന്യൂസിനൊപ്പം ചേരുകയാണ്. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രമ്യ നമ്പീശൻ. രമ്യ, സ്വാഗതം എൻ്റെ ടൈം ന്യൂസിലേക്ക്. കുറച്ച് വൈകിപ്പോയി, ഈ പ്രോഗ്രാം അവസാനിക്കാൻ കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ഏതായാലും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. എങ്ങനെയുണ്ട് ആദ്യ ദിവസത്തെ പ്രതികരണം? യെസ്, അയാളും ഞാനും തമ്മിൽ എന്താണ് എന്നറിയാനായിട്ട് ഇപ്പോൾ ജനങ്ങൾ വളരെയധികം ആകാംക്ഷാഭരിതരായിട്ട് തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റി. അതേപോലെ നല്ലൊരു കഥാപാത്രമായിട്ട് സുപ്രിയ എന്ന് ഡോക്ടർ സുപ്രിയ എന്ന് പറയുന്ന നല്ല കഥാപാത്രമായിട്ട് വരാൻ പറ്റി. പിന്നെ കൂടാതെ തന്നെ ഒരു നല്ലൊരു കാസ്റ്റിൻ ക്രൂവിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അത് എസ്പെഷ്യലി പ്രതാപ് പോത്തൻ സർ, ദെൻ പൃഥ്വിരാജൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ചോക്ലേറ്റിന് ശേഷം പൃഥ്വിയുടെ കൂടെ ചെയ്യുന്ന പടമാണ് ഈ സിനിമ. പിന്നെ ഐ തിങ്ക് എനിക്കൊരു ഈ സിനിമ എന്ന് പറയുന്ന ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് ഒരു കുറച്ച് നല്ല നല്ല പാഠങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയാണ്, മറ്റ് മൂന്ന് പ്രധാന യുവ നടിമാരും കൂടിയുണ്ട് മത്സരിക്കാൻ സിനിമയിൽ. എല്ലാവർക്കും ഏറെക്കുറെ തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ, നല്ല രീതിയിൽ തന്നെ ഷൂട്ടിംഗ് ഒക്കെ പുരോഗമിച്ചോ? എനിക്ക് അങ്ങനെ ഒരു ഞങ്ങളെല്ലാവരും സുഹൃത്ത്, ഞാൻ സമൃദ്ധ റിമയൊക്കെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് അധികം കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല, അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ട് രീതിയിലാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് എല്ലാം പോയത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എനിക്ക് അയാളും ഞാനും തമ്മിലെന്ന് പറയുന്ന സിനിമ ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള റിപ്പോർട്ട്സ് ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സായാലും ഒരു ജനങ്ങൾ കണ്ടിറങ്ങിയ ജനങ്ങളായാലും പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ആ പടത്തെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്ത്, ട്രെയിലറിലും ടീസറിലും എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്ത്, അതേ ഒരു അതാണ് അതെന്താണ് അവകാശപ്പെടുന്നത് അത് തന്നെയാണ് സിനിമയിലുള്ളത്. ഒരിക്കലും ഒരു ട്രെയിലറിലൊന്ന് പറഞ്ഞിട്ട് വേറെ സിനിമയിൽ വന്നിട്ടില്ല. സോ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഫാമിലിക്കും അതേപോലെ എല്ലാ വിഭാഗ ഓഡിയൻസിനും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് അയാളും ഞാൻ തമ്മിൽ നിന്ന് റിപ്പോർട്ട്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ആൻഡ് ഇറ്റ്സ് എ ലാൽ ജോസ് മാജിക്. ആ ലാൽ ജോസ് മാജിക് എന്തായാലും ഈ സിനിമയിലുണ്ട്. മെഷീന് കോളിവുഡിൽ നിന്നും ഒരു സന്തോഷ വാർത്ത ഉണ്ടാകും, പിസയും റിലീസായിരിക്കുന്നു നായികയായുള്ള തമിഴ് ചിത്രം. അവിടെ നിന്നുള്ള പ്രതികരണം എങ്ങനെ? അതാണ് എനിക്ക് ഇരട്ടി മധുരമാണ്. പിസയ്ക്ക് നല്ല റിപ്പോർട്ടുണ്ട്. പിസ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കുറച്ച് യങ് ടീം ചെയ്യുന്നൊരു സിനിമയാണ്. അതിലും ഒരു ത്രില്ലർ സിനിമ, റൊമാൻറ്റിക് ത്രില്ലർ എന്ന് പറയുന്നൊരു സിനിമ, നല്ല സിനിമ എന്ന റിവ്യൂസ് അതിനുമുണ്ട്. അപ്പോൾ രണ്ട് സിനിമ നല്ല അഭിപ്രായങ്ങൾ നേടുന്നു എന്നുള്ളത് എന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, വളരെയധികം ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം നൽകുന്നത് തന്നെയാണ്. പിസയിലെ കഥാപാത്രം എങ്ങനെയാണ്? വെറും ഒരു നായിക എന്നതിലുപരി കുറച്ചും കൂടെ പ്രാധാന്യം ആ കഥാപാത്രത്തിനുണ്ടോ? പിസ എന്ന് പറയുന്നത് എനിക്കൊന്ന് സിനിമയുടെ ട്രീറ്റ്മെൻറ്റിലും അതിൻ്റെ സിനിമാറ്റോഗ്രഫിയിലും അതിൻ്റെ കട്ടിങ്സിലും അതിൻ്റെ മ്യൂസിക്കിലൊക്കെ വളരെയധികം വ്യത്യസ്ത പുലർത്തുന്നൊരു സിനിമ തന്നെയാണ് പിസ. ഒരു തമിഴ് ഓഡിയൻസ് കണ്ടുവരുന്ന ഒരു സ്ഥിരം സിനിമയിൽ നിന്നും കുറച്ച് ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് ഭയങ്കര ക്ലീഷയുടെ ഒരു വാചകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൂടി ഒരു അതിൻ്റെ മേക്കിങ്ങിലും അതിൻ്റെ ഒരു അപ്രോച്ചിലൊക്കെ ഭയങ്കര ഡിഫറൻസ് കൊടുക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ പിച്ചയ്ക്ക് അങ്ങനെ അതാണ് അതിൻ്റെ ഒരു പ്രൊമോഷനും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ അതിനും കൊടുത്തിട്ടുള്ളത്. രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകർ നല്ല രീതിയിൽ സ്വീകരിക്കട്ടെ, പിസയും കേരളത്തിൽ ഉടൻ എത്തട്ടെ എന്ന് കരുതാം. വളരെ നന്ദി, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.